സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളിലേക്ക് സ്വാഗതം. സഞ്ചാരികൾ എന്നും സാമാന്യ ജനങ്ങൾക്ക് കൗതുകമായിരുന്നു. അവർ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ച കഥകൾ പറഞ്ഞു കേൾക്കുന്നതിൽ രസം കണ്ടിരുന്നു അവർ. സഞ്ചാരികൾ അവരുടെ ഭാവന കൂടി കൂട്ടിച്ചേർത്ത് നിറം പിടിപ്പിച്ച് ഐതിഹ്യങ്ങളോളം പൊലിപ്പിക്കുമായിരുന്നു പല കഥകളും. പിന്നീട് ഹുയാൻസാങ്ങിൻ്റെയും ഫാഹിയാൻ്റെയും മാർക്കോപോളയുടെയും ഒക്കെ കാലം വന്നപ്പോൾ അവ ഡയറിക്കുറിപ്പുകൾ രൂപം പൂണ്ടു. പിന്നീട് കഥാകാരന്മാർ ഭാവനാശാലികൾ സഞ്ചാര അനുഭവങ്ങളെ വായനാനുഭവങ്ങളാക്കി മാറ്റി. അവ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലാത്ത ലോകങ്ങളെ കാണിച്ചു തന്നു. മലയാളികൾ ഒരു സഞ്ചാര ലോകത്തെ പരിചയപ്പെടുന്നത് ശ്രീ എസ് കെ പൊറ്റക്കാടിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചാണ് നമ്മൾ ഓരോ രാജ്യങ്ങളെക്കുറിച്ചും ആദ്യം അറിഞ്ഞത്. ഇന്നതല്ല, ഇന്ന് ദൃശ്യങ്ങളുടെ സഹായത്തോടുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി അവതരിപ്പിക്കുകയാണ് സഞ്ചാരങ്ങളെല്ലാം തന്നെ. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു ഈ ഡയറിക്കുറിപ്പുകളിൽ. നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള യാത്രാവിവരണ ഗ്രന്ഥങ്ങളിലെ ആ ഒരു കാലഘട്ടത്തിൽ അവർ ആഖ്യാനം ചെയ്തു വെച്ച ആ സ്ഥലങ്ങളിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നു പോകുമ്പോൾ ഈ വായനാനുഭവത്തിൻ്റെയും ഇന്നത്തെ യഥാർത്ഥമായ ചിത്രീകരണത്തിൻ്റെയും അവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള വ്യത്യാസങ്ങളും സാധർമ്മ്യങ്ങളും എന്തൊക്കെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? പൊറ്റക്കാടിൻ്റെ കൃതികളാണല്ലോ നമുക്ക് ലഭ്യമായി. അത് തീർച്ചയായിട്ടും പൊറ്റക്കാടിലൂടെയാണ് നമ്മൾ യാത്രയുടെ ലോകത്തേക്ക് ബാലിദ്വീപൊക്കെ നമ്മൾ അറിയുന്നത് അവിടെ നിന്നാണ്. അതെ. അപ്പോൾ അതിലെ പല സ്ഥലങ്ങളിലും പലതല്ല, എനിക്ക് തോന്നുന്നു എസ് കെ പൊറ്റക്കാട് യാത്ര ചെയ്ത മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലൂടെയും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അന്ന് ഏതാണ്ട് 70 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം നടത്തിയ യാത്രകൾ എത്ര സാഹസികമായിരുന്നു എന്ന് നമ്മൾ ഇന്ന് സഞ്ചരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഇന്ന് നമ്മളെ സഹായിക്കാൻ നിരവധിയായ സങ്കേതങ്ങളുണ്ട്, സാങ്കേതിക വിദ്യകളുണ്ട്. ടെലിഫോൺ മുതൽ മൊബൈൽ ഫോൺ വരെ എത്തുന്ന, അല്ലേ? അതെ അതെ, ഇൻ്റർനെറ്റ് വരെ എത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ മാപ്പ് ഗൂഗിൾ മാപ്പിലൂടെ ഓരോ സ്ക്വയർ കിലോമീറ്ററും പഠിച്ചിട്ടാണ് ഞാൻ യാത്ര പുറപ്പെടുന്നത്. പക്ഷേ എന്നാൽ എനിക്ക് തോന്നുന്നത് പൊറ്റക്കാട് യാത്ര ചെയ്യുന്ന സമയത്ത് ആഫ്രിക്കയിലെയോ അല്ലെങ്കിൽ കിഴക്കൻ ഏഷ്യയിലെയോ പല നാടുകളിലെയും മാപ്പുകൾ പോലും ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. ശരിയാ. കാരണം ഡീറ്റെയിൽഡായ ഒരു മാപ്പ് പോലും അന്ന് ലഭ്യമായിരുന്നിരിക്കണമെന്നില്ല. ഇനി അങ്ങനെ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ കയ്യിലായിരുന്നിരിക്കാനേ വഴിയുള്ളൂ. അല്ലാതെ അത് എസ് കെ പൊറ്റക്കാടിനെ പോലെ കോഴിക്കോടുള്ള ഒരു മനുഷ്യന് ലഭ്യമാകുന്ന വിധത്തിൽ ആഫ്രിക്കയുടെ മാപ്പുകൾ അല്ലെ ആഫ്രിക്കൻ ഉൾനാടുകളുടെ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളുടെ മാപ്പുകൾ ലഭ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ബ്ലൈൻഡായ യാത്ര പുറപ്പെടലായിരുന്നു അത്. മുന്നിൽ ഒന്നുമില്ലാത്ത ഇരുട്ടിലേക്കുള്ള ഒരു യാത്ര. അത് മിക്കവാറും എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഇനി മടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നിട്ടുണ്ടാവില്ല. അതെ അതെ, മടങ്ങി വരാനുള്ള സാധ്യതയില്ലാത്ത യാത്രകൾ എന്ന് തന്നെയായിരിക്കണം അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക ഓരോ യാത്രയും പുറപ്പെടുമ്പോൾ. അപ്പോൾ അത്തരം യാത്രകളിലൂടെ പോകണമെങ്കിൽ അസാധ്യമായ ഒരു സാഹസിക ബുദ്ധി അല്ലെങ്കിൽ തൻ്റെടം ആവശ്യമുണ്ട് മനുഷ്യർക്ക്. നമ്മുടെ വീടിൻ്റെ സുരക്ഷിതത്വത്തിലിരുന്ന് മുറ്റത്തെ മരങ്ങളുടെ തണലിലിരുന്ന് കിളികളുടെ കൂജനം കേട്ടുകൊണ്ട് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഒക്കെ ജീവിച്ച് സാഹിത്യ സൃഷ്ടി നടത്തിയ ധാരാളം ആളുകളുണ്ട്. അവർക്ക് വീടിൻ്റെ ഒരു സുരക്ഷിതത്വം ലഭ്യമായിരുന്നു. അതെ. എന്നാൽ നമ്മളെ അറിയാത്ത ഒരു നാട്ടിലേക്ക്, സംസ്കാരത്തിലേക്ക്, ഭൂഭാഗത്തിലേക്ക് ഇറങ്ങിപ്പോയി എഴുതുമ്പോൾ തീർച്ചയായും അതിസാഹസികമായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അയക്കാൻ പോലും നിർവാഹമില്ലാത്ത അവസരമല്ലേ പോകുന്നത്. അദ്ദേഹം അയക്കുന്ന കത്തുകൾ പലതും ചിലത് അദ്ദേഹം തിരിച്ചെത്തിക്കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുക. അതുപോലെ തന്നെ അവിടെ ആരുണ്ട് ഒന്നും അറിയില്ല. അറിയില്ല അവിടുത്തെ ഭാഷ യഥാർത്ഥത്തിൽ ഏതാണ്, നമുക്കറിയുന്ന ഭാഷ അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുമോ, ഇതൊന്നും അറിയാത്ത ഒരു കാലത്തെ യാത്രകളായിരുന്നു പൊറ്റക്കാടിൻ്റേത്. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നത് വലിയ കഥകളുമായിട്ടാണ്. ഇത്തരം ദുരൂഹതയുള്ള ഒരു യാത്രയാകുമ്പോൾ തന്നെ മലയാളി സമൂഹത്തിൻ്റെ 99.9% അന്യമായൊരു ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം തിരിച്ച് വന്ന് ഒരു വിവരണം നൽകുമ്പോൾ തീർച്ചയായും ആളുകൾ അത്ഭുതസബ്ദരായി വാപൊളിച്ചിരുന്ന് കേട്ടുപോകുന്ന ഒരു കാലവുമായിരുന്നത്. അതെ. അപ്പോൾ അന്നത്തെ സാഹിത്യ സൃഷ്ടിക്ക് 2 വശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, യാത്ര അതിദുഷ്കരവും അതീവ സാഹസവും പൂർണ്ണമായി മനുഷ്യത്വം നിറഞ്ഞതുമായിരുന്നു. എന്നാൽ ഇന്നാവട്ടെ
യാത്ര കുറേ കൂടി പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരാൾക്ക് പ്ലാൻ ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ, ചരിത്രബോധവും ഭൂമിശാസ്ത്രബോധവും ഉണ്ടെങ്കിൽ, ഒരു മാപ്പിനെയോ ആധുനിക സാങ്കേതികവിദ്യകളെയോ ഉപയോഗപ്പെടുത്തി എക്സ്പ്ലോർ ചെയ്യാനുള്ള അറിവും കഴിവുമുണ്ടെങ്കിൽ യാത്ര താരതമ്യേന എളുപ്പമാക്കാൻ കഴിയും, വളരെ എളുപ്പമാക്കാൻ കഴിയും. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ ഇന്നത്തെ യാത്രികനുണ്ട്. പഴയ യാത്രികന് ആ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കപ്പലിലാണ് ദീർഘ നാളുകൾ കൊണ്ടാണ് എത്തുക. അതെ, ഗതാഗത സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അടുത്തൊരു ഭൂഖണ്ഡം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോലും എത്താൻ ആഴ്ചകൾ നീണ്ട യാത്രകൾ വേണ്ടിയിരുന്നു. സിംഗപ്പൂരിലേക്ക് എത്താനും മലേഷ്യയിലേക്ക് എത്താനും ഏതാനും ദിവസങ്ങൾ, ഏതാണ്ട് ഒരാഴ്ചയോളം യാത്ര ചെയ്യേണ്ടിയിരുന്നു. അതിൻ്റെ അനിശ്ചിതത്വം, കടൽ ചുരുക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വിമാനയാത്ര സാധ്യമായതോടുകൂടി ഭൂമിയെ ഒന്ന് ചുറ്റി വരാൻ തന്നെ നമുക്ക് ഏകദേശം ഒരു 30-36 മണിക്കൂർ ഉണ്ടെങ്കിൽ സാധ്യമാവും. അതെ, അമേരിക്ക, അതായത് നമ്മൾ ജീവിക്കുന്ന ഭൂമി ഭൂഭാഗത്തിൻ്റെ നേരെ എതിർവശത്തുള്ള, ഈ ഗോളത്തിൻ്റെ നേരെ എതിർവശത്തുള്ള അമേരിക്കയിലേക്ക് എത്താൻ പരമാവധി 20-22 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ കഴിയും. അപ്പോൾ നമ്മളിങ്ങനെ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ വിമാനത്തിൻ്റെ ജനാലയിലൂടെ താഴേക്ക് നോക്കിയിരിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ കടന്നു പോകുന്ന ഭൂഭാഗങ്ങൾ, ഈ ഭൂഭാഗങ്ങൾ ശരിക്കും നമ്മൾ മാപ്പ് നിരന്തരം കാണുന്ന ഒരാൾക്ക് ആ മാപ്പിലെ ഓരോ വളവുകളും തിരിവുകളും ഓരോ കയറ്റങ്ങളും ഇറക്കങ്ങളും ഓരോ മുനമ്പുകളും ഒക്കെ ആകാശത്തിരുന്ന അതേപോലെ തന്നെ മാപ്പിലേതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ മാപ്പ് എന്നത് യഥാർത്ഥത്തിലുള്ള ഒരു ഭൂമിശാസ്ത്ര പ്രത്യേകതയുടെ എന്താണ്, അതിൻ്റെ ഒരു കോപ്പിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മറ്റൊന്നും കൂടെ ചിന്തിക്കും, ഈ താഴെ കാണുന്ന നമ്മൾ മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗത്തിൽ ആകാശത്തിലൂടെ പാഞ്ഞു പോകുന്ന ആ മണ്ണിലൂടെ ഒരു കാലത്ത് മനുഷ്യൻ ഓരോരോ ചുവടുകൾ വെച്ച് നടന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നു. അതെ അതെ, മണിക്കൂറിൽ 800 കിലോമീറ്ററിലേറെ വേഗത്തിലാണ് ഇന്നത്തെ ഒരു വിമാനം പറക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചുവട്ടിലൂടെ, നമ്മളുടെ അടിയിലൂടെ നമുക്ക് താഴെ ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ താഴെ കൂടെ ഈ ഭൂഭാഗങ്ങൾ ഇങ്ങനെ കടന്ന് പോകുമ്പോൾ അതിലൂടെ നടന്ന് അറബി നാടുകളിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ വർത്തക സംഘങ്ങൾ കിഴക്കൻ ഏഷ്യ വരെ സഞ്ചരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കടലിന് മുകളിലൂടെ ഇതേ വേഗത്തിൽ പറക്കുമ്പോൾ അവിടെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് മാത്രം, കാറ്റിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം ഏത് ദിക്കിലെത്തിപ്പെടുമെന്ന് പോലും നിശ്ചയമില്ലാതെ, അതെ, ഗതിമാറിപ്പോകാം. ലക്ഷ്യമുണ്ടെങ്കിൽ കൂടി അതിൻ്റെ മാർഗം ശരിയാണോ എന്നറിയാതെ ജീവിതം തിരമാലകൾക്ക് വിട്ടുകൊടുത്തിട്ട് അതിസാഹസമായി യാത്ര ചെയ്തിരുന്ന സാഹസികരുടെ വലിയൊരു കാലവുമുണ്ട്. അതെ അതെ, അവരൊന്നും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും എന്ന ഉറപ്പോടെ അല്ല ഇറങ്ങിയത്. എന്ന് മാത്രമല്ല, ഇത്തരം യാത്രികരിൽ വലിയൊരു ശതമാനം തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ടേ ഇല്ല, അതുമാണ് സത്യം. അല്ല, ഹ്യാൻസാങ് ഒക്കെ ചൈനയിൽ നിന്ന് വരുന്ന ഇന്ത്യയിലേക്കൊക്കെ വരുന്ന ഘട്ടങ്ങളിൽ ഗോംബി മരുഭൂമി കടന്നു പോകുമ്പോൾ ഇതിനു മുമ്പ് പോയ യാത്രികർ മരിച്ചു വീണ് കിടക്കുന്ന അസ്ഥികൂടങ്ങൾ നോക്കിയാണ് വഴി കണ്ടിരുന്നതെന്നൊക്കെ പറയുന്നൊരു കാലമുണ്ട്. അതെ, അപ്പോൾ അത്തരം പര്യവേഷകരുടെ അന്നത്തെ പര്യവേഷണത്തിൻ്റെ ഇങ്ങേയറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് അവരന്ന് പര്യവേഷണം തുടങ്ങിയത്. നമുക്കൊക്കെ ഇന്ന് ഈ വിധം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ നമ്മുടെ പൂർവ്വ മുൻഗാമികളായ ഈ പര്യവേഷകർക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇവരുടെ ദുരിതങ്ങളെയും ഇവരുടെ യാത്രകളുടെ പ്രശ്നങ്ങളെയും ഒക്കെ നമ്മൾ, ഞാനിങ്ങനെ വിമാനയാത്രയിലിരുന്ന് താഴേക്ക് നോക്കി ചിന്തിക്കാറുണ്ട്. ഇത് ഒരു വശമാണെങ്കിൽ മറ്റൊരു വശം, സാഹിത്യത്തിൽ, യാത്രാവിവരണ സാഹിത്യത്തിൽ നമ്മുടെ പൂർവികർക്ക് ചില സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, കേരളത്തിൽ നിന്നുള്ളൊരു സാഹിത്യകാരനാണെങ്കിൽ, ഒരു യാത്രാവിവരണം എഴുതുന്നയാളാണെങ്കിൽ, മലയാളികൾ വലിയൊരു ശതമാനവും കണ്ടിട്ടില്ലാത്ത നാട്ടിലേക്കാണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 70-80 കൊല്ലം മുമ്പ് ഞാൻ ഇത്തരത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയുന്ന ഒരു വിഷയം, ഞാൻ കണ്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യം, ഞാൻ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം, അത് പരിശോധിക്കാൻ ലോകത്തൊരു മലയാളിക്കും പിന്നെ സാധ്യമല്ല, വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സ്വാതന്ത്ര്യങ്ങളുണ്ട്. എൻ്റെ ഭാവനയുടെ കഴിവിനും ശക്തിക്കുമനുസരിച്ച് എനിക്ക് പല അത്ഭുതങ്ങളും വിവരിക്കാൻ കഴിയും, അതിനെ ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിയും, അത് വലിയ അത്യപൂർവമായ അനുഭവങ്ങളായിട്ട് എനിക്ക് എഴുതി വയ്ക്കാൻ കഴിയും. അത് വലിയ ആശ്ചര്യം വായനക്കാരിൽ ഉണ്ടാക്കുന്നതുമായിരിക്കും. ഇന്ന് പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ ഈ യുഗത്തിൽ
സഞ്ചാരത്തിൽ ഞാൻ പറയുന്ന ഓരോ സെൻറ്റൻസും വേണമെങ്കിൽ പ്രേക്ഷകർക്ക് പരിശോധിക്കാം. അതെ, അത് ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കാം. ആ സ്ഥലത്തിൻ്റെ വിശദാംശങ്ങളോ വ്യക്തികളുടെ കഥകളോ ഒക്കെ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ഇതുകൂടാതെ ലോകത്തെ നിരവധിയായ ചാനലുകൾ, ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലുമുള്ള ചാനലുകളൊക്കെ ഈ നാടുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഇന്ന് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ നമ്മൾ അമേരിക്കൻ പൊതു തെരഞ്ഞെടുപ്പിനെയും ചർച്ച ചെയ്യുന്നുണ്ട്. അമേരിക്ക എന്നൊരു നാടും അവിടുത്തെ ഭരണ സംവിധാനം എന്താണെന്നറിയാത്ത ഒരു കാലഘട്ടവും മലയാളിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നതല്ല. ഹിലാരി ക്ലിന്റൺ എന്ത് ഇന്ന് അമേരിക്കയിൽ പ്രസ്താവിച്ചു എന്ന് അച്യുതാനന്ദൻ്റെയോ പിണറായി വിജയൻ്റെയോ ഉമ്മൻചാണ്ടിയുടെയോ പ്രസ്താവനയ്ക്കൊപ്പം നമ്മളിവിടെ ഇരുന്ന് കേൾക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പോകുന്നൊരു മാധ്യമപ്രവർത്തകന് വളരെ കൃത്യവും സത്യസന്ധവുമായ കഥകളിലൂടെയും സംഭവങ്ങളിലൂടെയും ആളുകളെ ആവേശം കൊള്ളിക്കാൻ കഴിയണം. അതൊരു വലിയ വെല്ലുവിളിയാണ്. ദൃശ്യങ്ങളും ഉണ്ടല്ലോ സപ്പോർട്ടിംഗ് ആയിട്ട്. ദൃശ്യങ്ങൾ, അപ്പോൾ ആ ദൃശ്യങ്ങളില്ലാത്ത ഒരു വിവരണം, ദൃശ്യ യാത്രാ വിവരണത്തിന് അസാധ്യമാണ്, അല്ലെങ്കിൽ അത് അനുവദനീയമല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ പൊറ്റക്കാട് പോയ നാടുകളിലൂടെ പോകുമ്പോൾ പൊറ്റക്കാട് വാക്കുകളിലൂടെ വർണ്ണിക്കുകയും വിവരിക്കുകയും നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്ത പല സ്ഥലങ്ങളിലും ഞാൻ ക്യാമറയുമായി പോകുമ്പോൾ തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. കാലഘട്ടത്തിൻ്റെ മാറ്റം തന്നെയാണത് ബഹുഭൂരിപക്ഷം. ചിലതൊക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചില ഇതിഹാസ തുല്യരായ മനുഷ്യരെക്കുറിച്ചുള്ള ആ നാട്ടുകാരുടെ തന്നെ നിറം പിടിപ്പിച്ച കഥകളും ചിലപ്പോൾ അതിൽ കണ്ടേക്കാം. അത്തരത്തിൽ ക്യാമറയുടെ ഒരു ഭാരവും യാത്ര ചെയ്തു തീർക്കേണ്ട ഒരു കൃത്യതയാർന്ന ഷെഡ്യൂളിൻ്റെ ഒരു ഭാരവും ഒന്നുമില്ലാത്തതുകൊണ്ട് എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രകളെല്ലാം അദ്ദേഹം തിരിച്ചു വരുന്ന ദിവസം കുറിക്കാതെയുള്ള യാത്രകളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വതന്ത്രനായിരുന്നു. അദ്ദേഹത്തിന് പരിമിതമായ പണമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ, സൗകര്യങ്ങളേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെല്ലുന്ന നാട്ടിൽ അവിടെയുള്ള സുഹൃത്തുക്കളുടെ, അവിടെ കണ്ടുമുട്ടുന്ന പരിചയക്കാരുടെ, അല്ലെങ്കിൽ അവിടെ വെച്ച് പരിചയം ഉണ്ടാക്കുന്നവരുടെ, അല്ലെങ്കിൽ മറ്റു വർത്തക സംഘങ്ങളുടെ, അല്ലെങ്കിൽ മറ്റൊരു യാത്രാ സംഘത്തിൻ്റെ ഒക്കെ കൂടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പതിവ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ യഥേഷ്ടം സമയം ചെലവഴിക്കാനുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അവിടെയുള്ള ആളുകളെ അടുത്ത് പരിചയപ്പെടും, അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങും, അവരുടെ വീടുകളിലേക്ക് ചെല്ലും, അവരോടൊപ്പം താമസിക്കും, ദിവസങ്ങളോളം താമസിക്കും, കഥകൾ കേൾക്കും, കഥകൾ പറയും, ഇന്ത്യയെ പരിചയപ്പെടുത്തും, സമാന സംസ്കാരമുള്ള നാടുകളെ തുലനം ചെയ്യും. ഇങ്ങനെ ഒരു നാടിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള അവസരം എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചിരുന്നു എന്നല്ല, അദ്ദേഹം ഉണ്ടാക്കി. അത് വലിയൊരു ശ്രമം പരമായിട്ട് തന്നെ ഉണ്ടായത്, അല്ലാതെ അത് ആകസ്മിക സംഭവമൊന്നുമല്ല. ഞാൻ ഓർക്കുന്നത് അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്യുകയും ആ പിന്നീട് യാത്രാ വിവരണമാക്കുകയും ചെയ്ത ബാലിദ്വീപിലൂടെയുള്ള ബാലിദ്വീപ് നമ്മളെ അത്ഭുതപ്പെടുത്തിയ, ഇത് ഭൂമിയിൽ ഇങ്ങനെ ഒരു ദ്വീപ് ഉണ്ടോ എന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്ന തരത്തിലാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്. ശരിക്കും അറബിക് കഥകളൊക്കെ വായിക്കുന്ന കൗതുകത്തോടുകൂടിയാണ് കുട്ടിക്കാലത്ത് അത് വായിച്ചിട്ടുള്ളത്. അതെ, പലതും മിത്തുകളാണ് അതിനകത്തെ. അവിടുത്തെ ഗ്രാമീണ ജീവിതം, അവിടുത്തെ മനുഷ്യരുടെ കഥകൾ, അവിടെ ദേവതകൾ ഭൂമിയിൽ ഇറങ്ങി വന്നതുപോലുള്ള ചില വ്യക്തികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അതുപോലെ തന്നെ അന്നുമുണ്ടായിരുന്നു ഇത്തരം നാടോടികളും സഞ്ചാരികളുമായ ആളുകൾ, പിന്നെ സായിപ്പുമാർ അവിടെ ഉണ്ടായിരുന്നവർ, അവരിലൂടെ അവരുടെ സ്വാധീനത്തിലൂടെ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പലതേയും മലയാളത്തിലെ ഇന്ന് വായിക്കുമ്പോഴും ഇന്ന് പ്രേക്ഷകർ ബാലിദ്വീപിൻ്റെ പുസ്തകം കിട്ടുകയാണെങ്കിൽ വായിക്കുന്ന നന്നായിരിക്കും എൻ്റെ അഭിപ്രായം. കാരണം അതിൽ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് ഒന്ന്, ബാലിയിൽ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പട്ടണങ്ങളൊന്നും അന്നുണ്ടാവണമെന്നില്ല. ഡെൻബാസറാണ് ബാലിയുടെ തലസ്ഥാന നഗരം. ഡെൻബാസർ ഇന്ന് വലിയൊരു ടൂറിസം കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. അന്ന് ഡെൻബാസറോ അല്ലെങ്കിൽ ഉബൂദ് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ചെറിയ രാജനഗരം ആയിരുന്നിരിക്കണം. അന്ന് രാജഭരണമാണ്, ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ അവിടെയുണ്ട്. ഉബൂദ് അവരുടെ ഒരു രാജനഗരമാണ്. നമ്മൾ ഇപ്പോൾ എന്താ തൃപ്പൂണിത്ര എന്നൊക്കെ പറയുന്നത് പോലെ, തൃപ്പൂണിത്ര പഴയൊരു രാജനഗരമാണ്, അല്ലെങ്കിൽ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് അദ്ദേഹം അവിടെ ഇരുന്ന് ഭരണം നടത്തിയ കാലത്തെ കുറേ കൊട്ടാരക്കെട്ടുകളും എന്ന് പറയുന്നത് പോലെ തന്നെ ബാലിയിൽ ഉബൂദൊക്കെ പോലുള്ള ചെറിയ നഗരങ്ങളുണ്ട്. ഇവിടെയൊക്കെ അദ്ദേഹം പോയ കാലത്ത് ഒരു പട്ടണമായിട്ടൊട്ടും വളർന്നിട്ടില്ല. അവിടെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പോലും അദ്ദേഹം പറയുന്നത് അവർ അരയ്ക്കും മേലേക്ക് വസ്ത്രമേ ധരിക്കാറില്ലാത്ത സുന്ദരികളായിരുന്നു.
അപ്പം ഇന്ന് അത് പ്രതീക്ഷിച്ച് അവിടേക്ക് സഞ്ചാരികൾ പോയിട്ട് വലിയ കാര്യമില്ല. അവിടെ ഇന്ന് ഏത് ഏഷ്യൻ രാജ്യത്തെയും സ്ത്രീകളെ പോലെ തന്നെ വസ്ത്രം ധരിച്ചവരാണ്. പക്ഷേ അവരുടെ വസ്ത്രധാരണത്തിനും അവരുടെ ജീവിതത്തിനും ഈ അരയ്ക്ക് മേലേക്ക് വസ്ത്രം വന്നു എന്നതൊഴിച്ചാൽ, ബാക്കി ടെക്നോളജി കുറേയൊക്കെ വികസിച്ചു എന്നതൊഴിച്ചാൽ, ബാക്കി കാര്യങ്ങളിലെല്ലാം പാരമ്പര്യവും സംസ്കാരവും ഒരു 200 കൊല്ലം മുമ്പത്തെയോ 300 കൊല്ലം മുമ്പത്തെയോ ഇന്നും കർശനവും കണിശവുമായി സംരക്ഷിച്ച് നിലനിർത്തി വളർത്തിക്കൊണ്ടു പോകുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ബാലിലേത്. ഭാരതീയ സംസ്കാരവുമായി വളരെയേറെ അടുത്ത ബന്ധം ഇവരുടെ ജീവിത രീതിക്കും ആ നഗരങ്ങൾക്കും പൊതുവേ അവരുടെ സംസ്കാരത്തിനും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. നഗരത്തിനും വസ്ത്രധാരണത്തിനും ആഹാരത്തിനും ഒന്നും ഭാരതീയമായ വലിയ സാദൃശ്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവരുടെ വിശ്വാസങ്ങൾ മുഴുവൻ ഭാരതീയ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഭാരതീയ പുരാണ ഇതിഹാസങ്ങളാണ് ബാലിയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അവിടുത്തെ മനുഷ്യരുടെ പേരുകൾ, രാജാക്കന്മാരുടെ പേരുകൾ പോലും എല്ലാം നമ്മളുടെ ഭാരതീയ പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളാണ്. അപ്പം അങ്ങനെ നമ്മൾ ഈ ബാലിയിലെ പല പട്ടണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം എല്ലാ പട്ടണങ്ങളിലും ഇത്തരത്തിൽ ഈ സ്ക്വയറുകളും റൗണ്ട് ബോട്ടുകളൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ നമ്മളുടെ പഴയ ചിത്രകഥകളിലെ പുരാണ കഥാപാത്രങ്ങളുടെ വേഷത്തോടു കൂടി താറൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ കയ്യിൽ വളകളും ഒക്കെ ധരിച്ച് തോളത്തൊരു ഗതയുമായി നിൽക്കുന്ന ആജാനബാഹുവായ ഒരു 20-30 അടി ഉയരമൊക്കെയുള്ള പ്രതിമകൾ കാണും. അപ്പം നമ്മൾ കൂടെയുള്ള ഡ്രൈവറോട് ഇതാരാണ്, അവിടുത്തെ ഏതോ ഒരു രാജാവാണെന്ന ധാരണയിൽ നമ്മൾ ചോദിക്കും ഇതാരാണ്. അപ്പോൾ ആ ഡ്രൈവർ പറയും, അത് നിങ്ങൾക്കറിയില്ലേ, അതാണ് ഭീമസേനൻ. അടുത്ത ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ മറ്റൊരു പ്രതിമ കാണും, വലിയൊരു ശില്പം. അപ്പം അങ്ങനെ ബാലിയുടെ ഓരോ തെരുവുകളിലും ഓരോ നഗരങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും ഭാരതീയ സംസ്കാരം ഇങ്ങനെ തുടിച്ചു നിൽക്കുക ഇപ്പോഴും. അത് ശരി. അത് മാത്രമല്ല, അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും എന്തിനേറെ വിവാഹങ്ങൾ പോലും ഇതെല്ലാം നമ്മളുടെ ഒരു പാരമ്പര്യ ഈ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനാണെന്ന് വേണേൽ പറയാം. നമ്മളെന്നൊക്കെ ഉപേക്ഷിച്ച് പോയ ശീലങ്ങളും ആചാരങ്ങളും ഒക്കെ അവരിപ്പോഴും തുടരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രങ്ങളിൽ മിക്കതും നമ്മളുടെ വിഷ്ണുവിന് വേണ്ടിയിട്ടോ ശിവന് വേണ്ടിയോ ഒക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ശരി. ഭാരതീയ പുരാണ ഇതിഹാസങ്ങൾ തന്നെയാണ് ബാലിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അവിടുത്തെ ഇന്തോനേഷ്യയിലെ 10,000 കണക്കിന് ദ്വീപുകളിലെ ഒരു പ്രമുഖ ദ്വീപാണ് ശരിക്കും ബാലി. ഈ ബാലി ദ്വീപിൽ പക്ഷേ ഏതാണ്ട് 90% ഹിന്ദുക്കളാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്ന യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് വേണേൽ പറയാവുന്ന തരത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു സമൂഹമാണ് ബാലിയിലുള്ളത്. അവരുടെ ജീവിത രീതികൾ, പ്രത്യേകിച്ചും ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ആ ശൈലികൾ എന്തൊക്കെയാണ്? അവരുടെ ഒരു വീട്, വസ്ത്രം, പെരുമാറ്റം. ഈ ഞാൻ പലതവണ ബാലി പോയിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്ന ഒരു 3-4 തവണ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ആദ്യം ചെല്ലുമ്പോഴേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച ഇവിടെ ആണ് പുരുഷന്മാരുടെ വസ്ത്രമാണ്. അവരൊരു ലുങ്കിയാണ് ഉടുക്കുക. നമ്മൾ ലുങ്കി ഉടുക്കുന്ന പോലെ നിറമുള്ള പൂക്കളൊക്കെയുള്ള ഒരു ലുങ്കി. ഇന്ന് മലയാളികൾ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞു. പക്ഷേ ബാലിയിൽ ഇപ്പോഴും ലുങ്കി ഉടുക്കുന്ന ആളുകളുണ്ട്. അതല്പം ഉപ്പൂറ്റിക്ക് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ, അത് നമ്മൾ ഉടുക്കുന്നവരല്ല ഉടുക്കുന്നത്, വേറെ എന്തോ രീതിയിലൊക്കെ കെട്ടി വെക്കുകയാണ് അത് ചെയ്യുന്നത്. അതുകൂടാതെ ഇവർക്കൊരു തലയക്കെട്ടുണ്ട്, ഒരു സ്കാർഫ് പോലത്തെ നിന്നുകൊണ്ട് ഒരു ചുറ്റി കെട്ടിയിട്ട്. ഇതുകൂടാതെ ചെവിയിൽ ഒരു ചെമ്പവപ്പുമൊക്കെ ഇവർ വെച്ചിട്ടുണ്ടാവും. ഓ ആ പുരുഷന്മാരെ, അത് സ്ത്രീകൾക്കും ഉണ്ടാവാം, പുരുഷന്മാരെ ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളൂ പ്രധാനമായിട്ടും. അപ്പോൾ ഇങ്ങനെ എയർപോർട്ടിൽ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ എന്നെ സ്വീകരിക്കാൻ വന്ന അന്നൊരു ടൂർ ഗൈഡ് എന്നെ സ്വീകരിക്കാൻ വന്നിരുന്നു ഒരു വാനുമായിട്ട്. അദ്ദേഹം എന്നെ ഹോട്ടലിൽ കൊണ്ടുപോയാക്കുകയും പിന്നീട് പല കാഴ്ചകളിൽ കൊണ്ടുപോകുകയും ചെയ്തു അദ്ദേഹം. അപ്പോൾ അങ്ങനെ വരുന്നത് ഈ രൂപത്തിലാണ് ആദ്യം. അവിടുത്തെ ടൂർ ഗൈഡുകൾ പലരും ഇപ്പോഴ് ഈ വേഷത്തിൽ തന്നെ ആവണമെന്ന് എന്തോ ഒരു നിബന്ധനയുമുണ്ട്. പരമ്പരാഗത ശൈലി സൂക്ഷിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ ഈ വസ്ത്രധാരണം മാത്രമല്ല, ഇവരുടെ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നും. ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതി, നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ നിർമ്മാണ രീതി, ഇതിലൊക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താതെ ജീവിക്കാൻ കഴിയുമെന്ന് നമുക്കിപ്പോൾ സംശയമുണ്ട്. കാരണം മാറിയില്ലേ പറ്റൂ. ഇപ്പോൾ 4 കെട്ടുകളിലോ 8 കെട്ടുകളിലോ മാളിക വീടുകളിലോ ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയും? ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇനി പണിയുന്ന ഒന്ന് 4 കെട്ടുകളായി ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പം നമ്മൾ കാലാനുസൃതമായി കോൺക്രീറ്റ് വീടുകളിലേക്ക് മാറും. മാറിയില്ലേ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും.
പക്ഷേ അത്ഭുതകരമായ കാര്യം ഈ ബാലി ദ്വീപിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടെ മനുഷ്യർ ജീവിക്കുന്നത് ഇന്നും ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന വാസ്തുവിദ്യാശൈലിയിൽ പണിതിരിക്കുന്ന വീടുകളിൽ തന്നെയാണ്. ഓ ശരി. ഇന്നും അവരൊരു വീട് പണിതാൽ ആ ശൈലിയിൽ മാത്രമേ വീട് പണിയൂ. എന്താണ് അവരുടെ വീടിൻ്റെ ഒരു നിർമ്മാണ രീതിയും പ്രത്യേകതയും? ഈ വീടുകൾ നമ്മളുടെ വീടിനെക്കുറിച്ചുള്ള സങ്കല്പം അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിൻ്റെ ഒരു ശൈലിയോ സങ്കല്പമോ അല്ല ബാലിയിലേത്. അതാണ് അതിലെ ഏറ്റവും പ്രധാന കാര്യം. അതായത് നമുക്കൊരു വീട് പണിയുമ്പോൾ അതിന് ഒരു സ്വീകരണമുറി, പിന്നെ കിടപ്പുമുറികൾ, പിന്നെ ഭക്ഷണം കഴിക്കാനൊരു മുറി, ചിലർക്ക് അടുക്കള ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. എന്നാൽ ബാലിയിൽ അങ്ങനെയല്ല. ഒരു വീട് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഒരു മതിൽക്കെട്ടിനകത്തെ ഒരു പുരയിടമാണ്. അതായത് മതിൽക്കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെ ഒരാൾ ഉയരത്തിലുള്ള ഒരു മതിൽക്കെട്ടല്ല, ഉയരം കുറഞ്ഞ. എന്നാൽ ബാലി ഒരു അഗ്നിപർവ്വത ദ്വീപാണ്. ശരിക്കും പറഞ്ഞാൽ പല അഗ്നിപർവ്വതങ്ങളുടെ ലാവ ഉറഞ്ഞും പല കാലഘട്ടത്തിൽ 10,000 വർഷം മുമ്പ് സമുദ്രത്തിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടി ലാവ ഒഴുകിയൊക്കെ രൂപപ്പെട്ടതാണ് ആ ദ്വീപ് മൊത്തത്തിൽ തന്നെ. ഇപ്പോഴും സജീവമായ അഗ്നിപർവ്വതങ്ങളുണ്ട്. ശരി. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം ഈ ലാവ കല്ല് ലഭ്യമാണ്. ഈ ലാവ ഉറഞ്ഞ് കല്ലായി രൂപപ്പെട്ടു. അപ്പോൾ അത് നമ്മുടെ കരിങ്കലിൻ്റെ അത്ര കാഠിന്യമില്ല, നമ്മുടെ വെട്ടുകല്ലിനേക്കാൾ കുറച്ചുകൂടെ കാഠിന്യം ഉണ്ട് തന്നെ. അപ്പോൾ അതിൽ ശില്പവിദ്യകൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചാരനിറമുള്ള ഒരു തരം കല്ലാണത്. അതെ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് വെട്ടുകല്ല് പോലെ തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇവർ വീട് പണിയാനും മതിൽ പണിയാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ മതിൽ പണിയാൻ വേണ്ടി ഇത്തരം കല്ലുകൾ വെച്ച് അതിൽ ശില്പ അതിൽ കൊത്തുപണികൾ കൂടി നടത്തിയതായിരിക്കും ഓരോ വീടിൻ്റെയും മതിലുകൾ. ആ മതിലിൻ്റെ കയറി ചെല്ലാനുള്ള ഒരു കവാടം എന്ന് പറയുന്നത് ശരിക്കും ഒരു അതിഗംഭീരമായ ഒരു ഒരു കലാ സൃഷ്ടിയാണെന്ന് വേണേൽ പറയാം. പരമ്പരാഗത ബാലിനീസ് ശില്പവിദ്യയിൽ പണിത ഒരെടുപ്പായിരിക്കും മതി ഗേറ്റ് തന്നെ. ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആ കയറി ചെല്ലുന്ന ആ കവാടം, അടിപ്പുര എന്ന് വേണേൽ പറയുന്നത്. അതായത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്തൂപത്തെ സങ്കല്പിക്കുക, അതിനെ നടുവേ അങ്ങ് മുറിച്ചു, എന്നിട്ട് അത് രണ്ട് സൈഡിലേക്ക് അല്പം മാറ്റി വെച്ചു എന്ന് വിചാരിക്കുക. ഇതാണ് അവരുടെ ഗേറ്റ് അല്ലെങ്കിൽ അവരുടെ പടിപ്പുര. ഇതിനെ നടുവിലൂടെ സ്റ്റെപ്പ് കയറിയാ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് വശവും കൃത്യമായിട്ട് ചെത്തിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ പുറംഭാഗമൊക്കെ മനോഹരമായ ശില്പവേലകൾ ചെയ്തതുമായിരിക്കും. ഒരു ഗ്രാമത്തിലൂടെ ഗ്രാമപാത കടന്നു പോകുന്നുണ്ടാവും. ഈ ഗ്രാമപാത ടാർ ചെയ്തതാവാം അല്ലെങ്കിൽ ടൈല് വിരിച്ചതാവാം. ഇപ്പം ഈ ആധുനിക കാലത്താണ് ടൈലൊക്കെ വിരിക്കാൻ തുടങ്ങിയത്. ആ ഗ്രാമപാത കഴിഞ്ഞാൽ ഒരു 1.5 മീറ്റർ വീതിയിൽ പുല്ല് ലോണാണ്. ഓ, അത് ഗ്രാമം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഗ്രാമത്തിൻ്റെ ഭരണ സാരഥികൾ, ഭരണ സംവിധാനം അതിനെ വൃത്തിയാക്കി ഇടുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓടകളാണ്. ഓട എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്ലാബ് പൊട്ടി പകുതി താഴേക്കും പകുതി മുകളിലേക്കുമായി കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം ഒഴുകുന്ന ഒരു സാധനമാണ്, ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. അതല്ല ഞാൻ ഓട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ തുറന്ന ഒരു ഭാഗമാണ്, അത്യാവശ്യം 1.5 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ കല്ലടുക്കി കെട്ടിയ ഒരു ജല നിർഗമന പാത എന്ന് മാത്രം കരുതിയാൽ മതി. അതിൽ വീടുള്ള ഭാഗത്ത് മാത്രം വീട്ടിലേക്ക് കയറാൻ ഈ ഇതിനൊരു പാലം ഉണ്ടാവും. പാലം എന്ന് പറഞ്ഞാൽ ഒരു സ്ലാബ്. അപ്പോൾ ഈ ഓട കഴിഞ്ഞാൽ പിന്നെ വീടുകളുടെ മതിലാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അതിമനോഹരമായ ശില്പവിദ്യയിൽ രൂപപ്പെടുത്തിയ മതിലുകൾ. അപ്പോൾ ഇത് ഓരോ വീടും ഇങ്ങനെ ചേർന്ന് ചേർന്നാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ഒരറ്റത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങ് മിക്കവാറും നേരെ ഒരു നേർരേഖ പോലെ ഈ പാത കിടക്കുമായിരിക്കും ഗ്രാമീണ പാതകൾ. അതിൻ്റെ രണ്ട് വശത്തും അതിഗംഭീരമായ വാസ്തുവിദ്യാശൈലിയിൽ നിർമ്മിച്ച വീടുകളും അതിൻ്റെ പടിപ്പുരകളും അങ്ങ് നോക്കത്താ ദൂരം നീണ്ടു കിടക്കുന്നു. അതിന് നടുവിലൂടെ ഈ കറുത്ത പാതയും കറുത്ത പാതയുടെ രണ്ടു വശത്തും പച്ച നിറത്തിലുള്ള പുൽമേടും പുൽത്തകിടികളും ഇതായിട്ടാണ്. ഈ പുൽത്തകിടികളിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല പൂത്ത് കുലച്ച് നിൽക്കുന്ന ചെമ്പക മരങ്ങളാണ്. ചെമ്പകമാണ് അവിടുത്തെ ഒരു പ്രധാന പുഷ്പം. എല്ലായിടത്തും ഉണ്ട് ചെമ്പകം. കൂടാതെ ഈ കേരളത്തിൽ വിരിഞ്ഞിരുന്ന പുഷ്പങ്ങൾ പലതും അവിടെ നമുക്ക് കാണാം. അപ്പം ഈ തെരുവിൻ്റെ ഓരത്ത് എല്ലാ വീടിൻ്റെയും മുമ്പിൽ ഒരു ഒരു മുളങ്കമ്പ് നാട്ടി നിർത്തിയിട്ടുണ്ടാവും. മുളങ്കമ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പല്ല, ഒരു 3-4 ഉയരത്തിൽ ഒരു മുള അതുപടി വെട്ടിക്കൊണ്ട് നാട്ടി നിർത്തിയ പോലെ. ഇതിൽ തെങ്ങോല കൊണ്ട് പൂട്ടിയ, നമ്മൾ ഓലപ്പന്ത് പൂട്ടുമല്ലോ എന്നതുപോലെ തന്നെ ഇങ്ങനെ മെടഞ്ഞ് മെടഞ്ഞെടുത്ത് പൂട്ടിയ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഈ ഈ ഈ മുളം കുറ്റിയിൽ, മുളം തൂണിൽ. അതിൽ അല്പം ചോറ്, കുറേ പൂക്കൾ ഒക്കെ നൈവേദ്യമായി അർപ്പിച്ചിരിക്കുന്നതും കാണാം.
അത് പൂർവികർക്ക് വേണ്ടിയോ ഒക്കെയുള്ള ഇതാണ്. ഇതെല്ലാ ദിവസവും രാവിലെ ഇതൊക്കെ ഇവർ ചെയ്തിരിക്കും. അപ്പം നമ്മൾ ഈ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ, നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു വിദേശ സഞ്ചാരിയോ ടൂറിസ്റ്റോ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അത്ഭുതമാണ് ഇവിടുത്തെ ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അത് നമുക്ക് വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ്. നമ്മൾ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ലോകയാത്രയിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും എക്സൈറ്റിംഗ് ആയ ഒരു ഗ്രാമീണ യാത്ര ഞാൻ വേറെ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോയെന്ന്. ബാലിദ്വീപും അവിടുത്തെ സാഹചര്യങ്ങളും ജീവിതവുമൊക്കെ നമ്മെ ഏറെ വ്യാമോഹിപ്പിച്ചിട്ടുണ്ട്. എസ് കെ പൊറ്റക്കാടിൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബാലിദ്വീപിനെക്കുറിച്ചുള്ള യാത്രാവിവരണങ്ങളിലൂടെ നാം ഏറെ അതറിഞ്ഞതാണ്. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ പുതിയ സഞ്ചാരിയുടെ യാത്രാനുഭവങ്ങൾ ബാലിദ്വീപിൻ്റെ മറ്റൊരു കഥ പറയുന്നു. ഈ കഥകളിവിടെ അവസാനിക്കുന്നില്ല. ഡയറിയുടെ താളുകൾ ഇനിയും ബാക്കി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.